എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർ ക. മുട്ടടിച്ച് മുട്ടടിച്ച് എന്റെ നടു ഒടിയാനായി. മൂപ്പർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ, സുഖമായിട്ട് ഉറങ്ങിയാ പോരെ. ഒടുക്കത്ത് ഉറക്കം ഉറങ്ങട്ടെ സെയ്ത്താൻ. അല്ലാ, ദൂരാവയില കണ്ണ് തൊള്ള കീറുന്നത് എന്താണ് ദൂരാവി? രാവിലെ തന്നെ തുടങ്ങി. രാവിലെ തുടങ്ങിയാലേ ഉച്ചാകുമ്പോഴേക്കും മുറ്റടിച്ചു വാരി കഴിയുന്ന. ഓ അതല്ല, രാവിലെ തന്നെ തൊള്ള കീറാൻ തുടങ്ങിയെന്നാ ഞാൻ വെച്ചത്. ദിവസമായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. ഈ രാത്രി 12 മണിക്കാണ് പോരലെത്തിയത്. ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ സൗകര്യമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു ജന്തു. രാത്രി 12 മണി വരെ നിങ്ങൾക്ക് മലമറിക്കണ പണിയല്ലേനോ? നിങ്ങള് സെക്കൻഡ് ഷോ സിനിമക്ക് പോയതല്ലേന്ന്? എന്റെ സൂറാവി ഇങ്ങനെ പ്രശ്നമാക്കാൻ മാത്രമേ. എന്താണ് സംഭവിച്ചത്? പണിക്ക് വരണ ഞാൻ ഇന്ന് മുതൽ വരൂലെന്ന് വിളിച്ചു പറഞ്ഞതാണ്. പണിയെടുത്തിന്റെ നടു ഒടിഞ്ഞു. ഓള് വരാണ്ട് നിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താണ് ഉണ്ടായത്? ഓളെ ശമ്പളം കൂട്ടി കൊടുത്താലേ വരൂന്നാ പറയണേ. ഇത്രേ ഉള്ളു എന്നാ ഓളോട് വരാൻ പറയുന്നത്? ഓളെ ശമ്പളം കൂട്ടുന്ന കാര്യം ഞമ്മളേറ്റ്. മുതലാളി. അല്ലാ, ഇതാര്? ജാനുവോ? എന്താ ജാനു, സുഖം തന്നെയല്ലേ? ആ, അങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോകുന്നു. ഏ, ആരെ തട്ടി മുട്ടി? ആ, അതൊന്നില്ലാട്ടെ. ഈ എന്താണ് ഇപ്പൊ ഇവിടെ പണിക്ക് വരാത്ത? ശമ്പളം കൂട്ടി തന്നല്ലേ, ഞാൻ ഇനി പണിക്ക് വരൂ. ശമ്പളം കൂട്ടി തന്ന പണിക്ക് വരും എന്ന് ഉറപ്പല്ലേ? ഓ, അതെന്തായാലും വരും. ആയിക്കോട്ടെ, ഇപ്പൊ എനിക്ക് എത്രയാണ് ശമ്പളം? ദിവസവും 150 രൂപ. കഴിഞ്ഞ മാസം എത്ര ദിവസം വന്നീനി? 20 ദിവസം. 150 × 200, 3000 രൂപ. കഴിഞ്ഞ മാസം അനക്കെല്ലാം കൂടി കൂട്ടിയാ 3000 രൂപയാണ് കിട്ടിയത്. ഇനി കൂട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞ് വരാണ്ടിക്കരുത്. നാളെ മുതൽ വന്നേക്കണം. ശമ്പളം കൂട്ടണമെങ്കിൽ ഇതുപോലെ എന്നോട് പറഞ്ഞാൽ മതി.